بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله الذي أحل النكاح والرغب فيه وحضر السفاح وحرم منه. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. والبلد الطيب يخرج نباته بإذن ربي والذي خبث لا يخرج إلا نكدا كذلك نصرف الآيات لقوم يشكرون. بهماني رايا كارنا من ماري آدرني رايا تدي غلي بريا بطا سهودري سهودرن غلي. അള്ളാഹുവിൻ്റെ പവിത്രമായ ഭവനത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കി പഠിപ്പിച്ചതും സകല പ്രവാചകന്മാരും നടപ്പിൽ വരുത്തി കാണിച്ച് തന്നതുമായ ഒരു മാതൃക, ഒരാരാധനയുടെ സാക്ഷികളാണ് നമ്മൾ. നമുക്കെല്ലാവർക്കും അറിയാം, കൊടുങ്ങല്ലൂർ പെരിഞ്ഞനം സ്വദേശി അബ്ദുൽ ഹമീദ് സാഹിബിൻ്റെ മകൻ മുഹമ്മദ് ഫയാസും പ്രിയപ്പെട്ട സഹോദരി ചാലിലകത്ത് തസ്നിയും തമ്മിലുള്ള വിവാഹമാണ് നടക്കാനുള്ളത്. തസ്നിയുടെ അനുവാദപ്രകാരം, തീരുമാനപ്രകാരം നിക്കാഹ് നടത്താനുള്ള വലിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അബ്ദുൽ മുനീറിന് തഹക്കീമിൻ്റെ വക്കാലത്താണുള്ളത്. ഇസ്ലാമിൻ്റെ ലാളിത്യവും ഇസ്ലാം അതിൻ്റെ അനുയായികളോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ തെളിയിക്കപ്പെടുന്ന ഒരു സദസ്സുകൂടിയാണിത്. മതം എന്നത് മനുഷ്യൻ ആചരിക്കുവാനും മനുഷ്യൻ്റെ ജീവിതത്തിൽ ലളിതമായി നിലനിർത്തുവാനും കഴിയുന്നതായിരിക്കണം എന്ന നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം, ഇന്ന ഹാദദ്ദീന യുസ്ർ, ഈ മതം വളരെ ലളിതമാണ്. വല യുഷാദ്ദ ഹാദദ്ദീന അഹദുന്നില്ല ഗലബ, ഇത് ആരൊക്കെ ഇതിനെ ബുദ്ധിമുട്ടേറിയത്, പ്രയാസമേറിയതാക്കി ഞെരിച്ചൊതുക്കാൻ ശ്രമിച്ചാലും അവർ പരാജയപ്പെടുകയല്ലാതെ മതം പരാജയപ്പെടുകയില്ല എന്ന നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം. ലാരിക്കാഹ ഇല്ലാ ബി വലിയിൻ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിക്കാഹ് നടക്കണമെങ്കിൽ പെൺകുട്ടിക്ക് ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാവ് വേണം. രക്ഷിതാവിൻ്റെ അറിവും അനുവാദവും സമ്മതവും ഇല്ലാതെ നടക്കുന്ന വിവാഹങ്ങൾ ഇസ്ലാമികമായി സ്വീകാര്യമല്ല എന്ന് പഠിപ്പിച്ച നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് വലിയാവേണ്ടത് എന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിന് മറുപടി നൽകിയത് പെൺകുട്ടിയുടെ വാപ്പ, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വാപ്പയുടെ സ്ഥാനത്തുള്ള വാപ്പയുടെ വാപ്പ, ഇളാപ്പമാർ, മൂത്താപ്പന്മാർ, അങ്ങനെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പ്രായപൂർത്തിയായ സഹോദരങ്ങൾ, അല്ലെങ്കിൽ ജ്യേഷ്ഠ ഇളാപ്പ മൂത്താപ്പന്മാരുടെ മക്കൾ, അങ്ങനെ 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 പോകുന്ന ഒരു നീണ്ട നിരയാണ് വിലായത്തിന് അർഹതപ്പെട്ടവർ. സ്വാഭാവികമായ സാന്ദർഭികമായി പറയാം, ഉമ്മയുമായി ബന്ധപ്പെട്ട് ഉമ്മയുടെ സഹോദരന്മാർക്കോ ഉമ്മയുടെ വാപ്പക്കോ നിക്കാഹിൽ വലായത്തിനോ യാതൊരു തരത്തിലുള്ള അധികാരവും ഇസ്ലാമിട്ട് വകവെച്ചു കൊടുത്തതുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ സുൽത്താനു വലിയുമല്ല വലിയ. നിശ്ചയിക്കപ്പെട്ട രക്ഷാധികാരി ഇല്ലാത്തവർക്ക് നാട്ടിലെ ഭരണാധികാരിയാണോ ആരാണോ അയാളാണ് വലിയ. അങ്ങനെ ഒരു ഭരണാധികാരിയുമില്ലെങ്കിൽ പിന്നീട് അൽ ഖാലി വലിയുമല്ല വലിയ,
ആരാണോ പള്ളിയിലെ തങ്ങളുടെ മതപരമായ മറ്റു കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവൻ, മതപരമായ നമസ്കാരാദി നിക്കാഹാദി മറ്റു കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ഉത്തരവാദപ്പെട്ട കാലി ആരാണോ, അൽ കാലി വലിയുമല്ല വലിയ, ദൃക്ഷാധികാരി ഇല്ലാത്തവർക്ക് മഹലിലെ കാലിയാണ് വലിയ വേണ്ടത്. അത്തരം കാലിമാർ പോലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കെട്ടിക്കൊടുക്കുണ്ടാക്കി മതത്തെ ഒരു ദുർഗ്രാഹ്യമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നിടത്ത് അങ്ങനെ സംഭവിച്ചാൽ അതിനെന്താണ് പ്രതിവിധി എന്ന ചോദ്യത്തിലാണ് ഫിഖ്ഹു സുന്ന പോലുള്ള, ഉംദത്തുൽ ഖാരി പോലുള്ള, ഉംദത്തു സാലിക്ക് പോലുള്ള നമ്മുടെ ഫത്വുൽ മുഅയ്യൻ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് രക്ഷിതാവായി യാതൊരാളുമില്ല, സുൽത്താനുമില്ല, ഖാലിയുമില്ല എങ്കിൽ ആ പെൺകുട്ടിക്ക് പരസ്യമായി നാല് മുസ്ലിങ്ങളുടെ മുമ്പിൽ വെച്ച് എൻ്റെ നിക്കാഹ് നടത്താൻ ഞാൻ ഇന്നയാളെ ഉത്തരവാദപ്പെടുത്തിയിരിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞാൽ ആ ആൾ അയാളുടെ ആ പെൺകുട്ടിയുടെ വലിയായി മാറും. ഇത്ര ലളിതമാണ് മതപരമായ കാഴ്ചപ്പാട് നോക്കാണ്. അങ്ങനെയാണ് ബഹുമാന്യനായ മുനീർ ഈ വിവാഹത്തിൻ്റെ വലായത്ത് രക്ഷാകർത്തൃത്വം ഏറ്റെടുത്തിട്ടുള്ളത്. മുനീറിന് അല്ലാഹു അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും പരലോകത്ത് നൽകുമാറാവട്ടെ. ദമ്പതിമാർ ഇരുവരെയും അല്ലാഹു സുബ്ഹാനഹുവതാല ദീർഘ ദാമ്പത്യം നൽകി അനുഗ്രഹിക്കുകയും മാതൃകായോഗ്യവും സ്നേഹപൂർണവും കാരുണ്യത്തിൽ അധിഷ്ഠിതവുമായ പരസ്പര സ്നേഹത്തിലും ആദരവിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ തൗഫീഖ് നൽകുകയും ചെയ്യും. മറാവട്ടെ, അതോടൊപ്പം പറയാനുള്ള ഒന്ന് രണ്ട് സംഗതികളുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, സൂറത്ത് അറാഫിൻ്റെ 58-ാമത്തെ വചനത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല പറയുവൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, തിരഞ്ഞെടുപ്പ് നന്നായാൽ മാത്രമേ ദമ്പതിമാരിരുവരും മാതാപിതാക്കളാവാനുള്ളവരാണ്. അതുകൊണ്ട് ദമ്പതിമാരിരുവരും നല്ല വിത്തുകൾ, നല്ല കർഷകർ, നല്ല അറിവുള്ള പ്രവർത്തകരായാൽ മാത്രമേ അവർക്കവരുടെ ജീവിതത്തിൻ്റെ നിമ്നോന്നതങ്ങൾ, കഷ്ടനഷ്ടങ്ങളും സുഖദുഃഖങ്ങളും ഒരുപോലെ പരസ്പരം പങ്കുവെച്ച് മുന്നോട്ട് പോകുവാനും യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, അവർക്ക് സന്തോഷവും കൺകുളിർമയും ആത്മാഭിമാനവും ഒക്കെ ഏകുന്ന മക്കൾ ജനിക്കുവാനും അവരെ വളർത്തിക്കൊണ്ടുവരുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ അടിത്തറയായി കാണുന്നത്, നമുക്കറിയാം നമ്മൾ പരലോകവിശ്വാസമുള്ളവരാണ്, നമ്മൾ അണങ്ങുന്നതിനും അടങ്ങുന്നതിനും അള്ളാഹുവോട് കണക്ക് പറയേണ്ടി വരുമെന്ന ബേജാറുള്ളവരാണ് മുസ്ലിം സമൂഹം. അതുതന്നെയാണ് അവരുടെ പ്രത്യേകതയും. അള്ളാഹുവെ മാത്രം ഭയപ്പെടുന്ന, അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കുന്ന, ഇബാദത്തുകൾ കണിശതയും സമയനിഷ്ഠതയും അതിൻ്റെ ആത്മാർത്ഥതയും പുലർത്തുന്ന, തൗഹീദ് കൃത്യമായി ഉൾക്കൊള്ളാനും സുന്നത്ത് ജീവിതത്തിൽ പുലർത്താനും കഴിയുന്ന ഇരുവരും ആയിത്തീരാൻ എൻ്റെ പ്രിയപ്പെട്ട ഫയാസിനും തസ്നിക്കും സാധിക്കേണ്ടതുണ്ട്. ആദ്യമായി കാണേണ്ടത് അതാണ്. നിങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയാലും, നിങ്ങളിനി ഒരു 100 കൊല്ലം ജീവിച്ചിട്ട് മരണപ്പെട്ടു പോയാലും, നിങ്ങൾ പരസ്പരം പുലർത്തുന്ന ഓരോ നോട്ടത്തിനും ഓരോ കാഴ്ചക്കും ഓരോ വാക്കിനും ഓരോ സമീപനത്തിനും അതെന്തുകൊണ്ട് അങ്ങനെയായില്ല, അതെന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് കണക്ക് പറയേണ്ടി വരും നമ്മൾ ഓരോരുത്തരും. ആ ഒരു കണക്ക് പറയാൻ ഏറ്റവും കൂടുതൽ ബേജാറാവേണ്ടത് പ്രിയപ്പെട്ട ഫയാസും ഫയാസിൻ്റെ കൂടെ. ആ കാഴ്ചപ്പാടിന് വിരുദ്ധമായി ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ച് കൈപിടിച്ചേൽപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ നാമത്തിൽ കൈപിടിച്ചേൽപ്പിക്കുന്ന ഈ പെൺകുട്ടിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഇത്തഖി ദഅവത്തൽ മദലൂം അപമാനിക്കപ്പെടുന്നവൻ്റെ, വേദനിക്കപ്പെടുന്ന, വേദനിക്കുന്നവൻ്റെ, നിസ്സഹായൻ്റെ, നിരാലംബരുടെ കണ്ണുനീരിനെ ഭയപ്പെടണം, അവരുടെ സങ്കടത്തെ ഭയപ്പെടണം, അവരുടെ വിഷമങ്ങളെയും തേങ്ങലുകളെയും ഭയപ്പെടണം. കാരണം ഫഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്, ആ കണ്ണുനീരിന് മറുപടി പറയാൻ, ആ കണ്ണുനീരിന് പ്രതികാരം ചെയ്യാൻ അള്ളാഹുവിന് മുമ്പിൽ യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല എന്നത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. നിങ്ങളുടെ തൗഹീദും സുന്നത്തും ക്ലിയർ ആണെങ്കിൽ നിനക്ക് കുടുംബത്തിന് ഫയാസ്, സ്വർഗ പ്രവേശനത്തിന് ഏറ്റവും മെച്ചപ്പെട്ട ഇബാദത്തുകളായി മാറും. ഇത് പറയേണ്ടി വരുന്നത് ഇത് ഇങ്ങനെയൊരു സന്ദർഭമായതുകൊണ്ടാണ്. അതേപോലെ പ്രിയപ്പെട്ട മോള് മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ,
ദുനിയാവിൽ ഒരുപാട് പെൺകുട്ടികൾ നിന്നെക്കാൾ എല്ലാ കഴിവുകളുമുള്ള എല്ലാ വിധത്തിലും യോഗ്യതയുള്ള പെൺകുട്ടികൾ ഒരുപാട് ഉണ്ടായിട്ടും ഫയാസിനെ നിന്നെ തിരഞ്ഞെടുക്കാൻ തോന്നിയത് അള്ളാഹു നിന്നോട് കാണിക്കുന്ന മഹത്തായൊരു കൃപയാണ്, കാരുണ്യമാണ്, വാത്സല്യമാണ്, ദയാവായ്പാട് എന്ന് നീ തിരിച്ചറിയേണ്ടതുണ്ട്. ഫയാസിൻ്റെ കുടുംബത്തിൽ ഇന്നോളം നിലനിന്നു പോകുന്ന സ്നേഹവും സന്തോഷവും ഐക്യവും ഈമാനവും ഇബാദത്തുകളും തഖ്വയും ഒക്കെ ഒന്നുകൂടി ഉയർത്തുവാനും വർദ്ധിപ്പിക്കുവാനുമല്ലാതെ, ആ കുടുംബത്തിൽ ഇന്നോളമുള്ള ഒരുമ ഒന്നുകൂടി പ്രോജ്വലിപ്പിക്കുവാനല്ലാതെ, നിന്റെ ഒരു വാക്കുകൊണ്ടോ നോക്ക് കൊണ്ടോ ഒരു പ്രവർത്തനം കൊണ്ടോ ഒരു പെരുമാറ്റം കൊണ്ടോ ഒരു സമീപനം കൊണ്ടോ ആ കുടുംബത്തിൽ ഫയാസിനോ ഫയാസിൻ്റെ നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചു തന്ന ഒരു ഉമ്മയും വാപ്പയും പിറക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ. ആ ഉമ്മയും വാപ്പയും നിന്റെ ഉമ്മയും വാപ്പയും തന്നെയാവണം. അത് ഭർത്താവിൻ്റെ ഉമ്മയും വാപ്പയും എന്ന അകൽച്ചയുണ്ടായിക്കൂടാ. ഫയാസിൻ്റെ സഹോദരിമാർ നിന്റെ സഹോദരിമാരാവണം, ഫയാസിൻ്റെ സഹോദരന്മാർ നിന്റെ സഹോദരന്മാരാവണം. ആ രൂപത്തിലാണ് ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെ തന്നെ വൈവാഹിക രംഗത്ത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മാതാപിതാക്കളെ പരിചയപ്പെടുത്തിയത് സ്വന്തം മാതാപിതാക്കളുടെ അതേ പദവി നൽകിക്കൊണ്ടാണ് എന്നത് പ്രിയപ്പെട്ട മോട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് ലഭിക്കേണ്ടുന്ന ആദരവും സ്നേഹവും ഫയാസിന് ലഭിക്കേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ശ്രദ്ധയും അവരുടെ മാതാപിതാ അവൻ്റെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ടുന്ന പെരുമാറ്റവും സമീപനവും സമാധാനവും എല്ലാം നൽകാൻ നിനക്ക് കഴിയേണ്ടതുണ്ട്. ഇതിനെല്ലാം അള്ളാഹുവോട് ശുക്ർ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി മാറേണ്ടതുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് അയ്യു വല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാത്തിക്കും വഅൻതും തഅലമൂൻ. മുഅ്മിനീങ്ങളെ, അള്ളാഹുവെ പറ്റിക്കരുത്, ചതിക്കരുത്. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ നടത്തുന്ന ഒരു കരാറാണ് ഇവിടെയുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിഅഹദില്ലാഹി ഇദാഅഹത്തും. നിങ്ങളൊരു കരാറിലേർപ്പെട്ടാൽ അത് നിങ്ങൾ പൂർത്തിയാക്കണം. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കരാറ് വിവാഹത്തിൻ്റെ കരാറാണ്. ഈ പള്ളിയിൽ ഞാൻ 10 വർഷമായി വന്നിട്ട് 10 വർഷമായിട്ടുള്ള ഈ കരാർ ഇന്ന് വേണമെങ്കിൽ എനിക്കും ഈ പള്ളി കമ്മിറ്റിക്കും അവസാനിപ്പിക്കാം, തീർന്നു. പക്ഷെ ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചിട്ട് 32 വർഷമായി. അത് ഞങ്ങൾ മരിക്കുന്നത് വരെ ഞാൻ അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അതേ രൂപത്തിൽ തന്നെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അത് കരാറിന് വിരുദ്ധമാവും. അയ്യുഹല്ലദീനാമനു വഔഫു ബിഅഹദില്ലാഹി ഇദാഅഹത്തും. നിങ്ങൾ കരാർ പറഞ്ഞാൽ പിന്നീട് അത് പാലിക്കണം. വല തൻഖുലുൽ അയ്മാന ബഅദ തൗകീദിഹ എന്ന് ഖുർആൻ പറയാ. വല തൻഖുലുൽ അയ്മാന ബഅദ തൗകീദിഹ, കരാർ ഉറപ്പിച്ചതിന് ശേഷം നിങ്ങളത് ലംഘിക്കരുത്. എത്ര കൃത്യം നോക്കണി. കാരണം വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല, അള്ളാഹുവിന് കഫീലാക്കി രക്ഷാധികാരിയാക്കിയാണ് നിങ്ങൾ ഈ കരാറിൽ ഏർപ്പെടുന്നത്. എത്ര കൃത്യമാണ് പദപ്രയോഗങ്ങൾ. ഇന്നല്ലാഹ അലീമും ബിമായ ഫാലൂൻ, ഈ കരാറുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് റബ്ബായ തമ്പുരാൻ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആകയാൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ, റബ്ബിനെ ചതിക്കല്ലേ. വ റസൂലഹു, റബ്ബിൻ്റെ റസൂലിനെ ചതിക്കല്ലേ. റസൂലിൻ്റെ മാതൃകയാണ്, റസൂലിൻ്റെ അനുവാദമാണ്, റസൂലിൻ്റെ അംഗീകാരമാണ് ഇങ്ങനെയൊരു വിവാഹം ഇവിടെ നടക്കാൻ നമുക്ക് അവസരമൊരുക്കി തന്ന്, ചതിക്കല്ലേ. വ തഖൂനു അമാനാത്തിക്കും, നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളോട് നിങ്ങൾ വീഴ്ച കാണിക്കരുത്, അലംഭാവം കാണിക്കരുത്, അന്തും തഴലമൂൻ അറിഞ്ഞുകൊണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത് എനിക്കും എൻ്റെ പ്രിയപ്പെട്ട പള്ളി കമ്മിറ്റിക്കും പ്രിയപ്പെട്ട വധുവിനും വരനും അവരുടെ മാതാപിതാക്കൾക്കും ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും ബാധകമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങളാണ്. അതെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പ്രിയപ്പെട്ട ഫയാസിനോടും തസ്ലിമോളോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഫയാസിൻ്റെ മാതാപിതാക്കൾക്കും അടുത്ത കുടുംബങ്ങൾക്കും തസ്ലിയെ മകളെപ്പോലെ കാണാൻ കഴിയണം. ഒരു മകൾക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ സംരക്ഷണവും വാത്സല്യവും സ്നേഹവും നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കണം. എല്ലാവിധത്തിലുള്ള പരിചരണവും ലഭിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല ഏറ്റവും നല്ല ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ, ഏറ്റവും മാതൃകായോഗ്യമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ, പരസ്പരം മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന ദമ്പതികളായി മാറാൻ, പരസ്പരം ഇണയെ കൊണ്ട് തൃപ്തിപ്പെടാനും ഇണയുടെ കുറവുകൾ മനസ്സിലാക്കിയത് പരിഹരിക്കാനും ഇണയുടെ ന്യൂനതകൾ മൂടിവെക്കാനുള്ള വിശാല മനസ്കത കാണിക്കാനുമൊക്കെ റഹ്മാനായ റബ്ബി പ്രിയപ്പെട്ട മക്കൾക്ക് രണ്ടുപേർക്കും നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. പരസ്പരം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ജീവിക്കാൻ, ഈമാനോടെ തഖ്വയോടെ തൗഹീദോടെ സുന്നത്തോടെ കൂടി ജീവിക്കാൻ
ആരോഗ്യത്തോടുകൂടിയാകാൻ ദീർഘകാലം ആരോഗ്യത്തോടുകൂടി മാതൃകായോഗ്യമായ ദാമ്പത്യം നയിക്കാൻ ദീനനും ദുനിയാവിനും രാജ്യത്തിനും മാതാപിതാക്കൾക്കും കുടുംബത്തിനും കൺകുളിർമയേകുന്ന സൽസന്താനങ്ങൾ പിറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്ക് രണ്ടു പേർക്കും അനുഗ്രഹം നൽകുമാറാവട്ടെ. ഈ മക്കളെ അല്ലാഹു ദീർഘകാലം കൊണ്ട് ജീവിപ്പിക്കുകയും മരണത്തോടെ മാത്രം വേർപെടുത്തുകയും മരണാനന്തര ജീവിതത്തിൽ ആമോദത്തോടെ കൈകോർത്ത് പിടിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ സർവ പ്രയാസങ്ങളും ദൂരീകരിച്ച് തരുമാറാവട്ടെ. ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ലോകത്തങ്ങോളം ഇങ്ങോളം നടപ്പാക്കപ്പെടുന്ന ക്രൂര മർദ്ദനങ്ങളിൽ നിന്ന് അവർക്ക് വിരയാക്കപ്പെടുന്ന ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ളവർക്ക് അല്ലാഹു സഹായം നൽകുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന മർദ്ദക ഭരണകൂടങ്ങളെയും അവരുടെ സഹായികളെയും ആദ സമൂത് ഗോത്രങ്ങളെയും ഫിറൗനിനെയും ഒക്കെ തകർത്ത അബാബിൽ പക്ഷികളെ വിട്ട് മഹത്തായ ആനപ്പടയുടെ അഹങ്കാരത്തെ അടിച്ചതുക്കിയ റഹ്മാനായ റബ്ബേ, നീ അവർക്ക് പാഠം പഠിപ്പിക്കണമേ നാഥ. അല്ലാഹുമ്മ അജിർന മിനന്നാർ, അല്ലാഹുമ്മ അജിർന വ അജിർ വാലിദീന വാഹിദീന മിനന്നാർ, അല്ലാഹുമ്മ അഴിസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഴിസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഴിസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുരിയ്യാതിന ഖുർറത അഴ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന തുംബക്കി عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين وصلى الله وسلم على نبينا وحبيبنا وصفينا محمد الامين واله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم സഹോദരങ്ങളെ, നിക്കാഹ് നടന്നു കഴിഞ്ഞാൽ വരുവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മുയിലിയന്മാരെ മാത്രം ബാധ്യതയല്ല, അത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. നമ്മൾ മുസ്ലിങ്ങൾ കൂട്ടുപ്രാർത്ഥനയുടെ ആളുകളാണ്, കൂട്ടുപ്രാർത്ഥനയുടെ ആളുകളാണ്. ഇയാക്കനഅബുദു വയ്യാക്കനസ്തഴീനിൽ തുടങ്ങി വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ അധികവും കൂട്ടുപ്രാർത്ഥനയാണ്. പക്ഷെ അത് ഒരാൾ ഓടിയിട്ട് എല്ലാവരും നോക്കി നിന്നാൽ കൂട്ടയോട്ടമാവില്ലല്ലോ, എല്ലാവരും ഓടണമല്ലോ. ഒരാൾ ചിരിച്ച് മറ്റുള്ളവർ നോക്കി നിന്നാൽ കൂട്ടച്ചിരിയോ കൂട്ടക്കരച്ചിലോ ഒന്നുമാവില്ല. എല്ലാത്തിനും എല്ലാവരുടെയും പങ്കാളിത്തം വേണം. സ്വാഭാവികമായും കൂട്ടപ്രാർത്ഥന നടക്കണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മളെല്ലാവരെയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ബാറക്കല്ലാഹു ലക്കുമാ മുബാറക്കൻ അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ എന്ന് ഇനിക്കാകിന് ശേഷം നമ്മളെല്ലാവരും മൂന്ന് തവണ വീതം ഉറക്കെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് ഈ മക്കൾക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും.